ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വെബ്സൈറ്റ് എടുക്കുമ്പോഴേ എച്ച് ടി ടി പി അല്ലെങ്കിൽ എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. എച്ച് ടി ടി പി എസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെക്യൂർ ബ്രൗസിംഗ് ഉറപ്പുവരുത്താൻ പറ്റത്തുള്ളൂ. എച്ച് ടി ടി പി ആണെങ്കിലും ചിലപ്പോൾ ഗൂഗിൾ തന്നെ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ഒക്കെ കാണിക്കും. ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ റെഡ് കളറിലൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള സൈറ്റുകൾ വിസിറ്റ് ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ സെക്യൂർ വെബ്സൈറ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. അത് ചെയ്യുന്നത് നമ്മൾ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്. ഇത് നമുക്ക് സാധാരണ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് തരുന്നത് ഹോസ്റ്റിംഗർ അല്ലെങ്കിൽ ഗോഡാഡി അല്ലെങ്കിൽ ബ്ലൂ ഹോസ്റ്റ് പോലത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് തരാറുണ്ട്. ഇത് നമുക്കൊരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഫ്രീ ആയിട്ട് നമുക്ക് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് എസ് എസ് എൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സൈറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഒരു ഫ്രീ ഡൊമൈനും ഹോസ്റ്റിങ്ങും യൂസ് ചെയ്തിട്ട് ഞാൻ ദിലീപ് എം ബി ഡോട്ട് എം എൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി, ഡെമോ കാണിക്കാൻ വേണ്ടി ചെയ്തെടുത്തൊരു വെബ്സൈറ്റാണ്. പിന്നെ അത് നോക്കിയാൽ കാണാം, നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ യു ആറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലൗഡ് ഫ്ലെയറിൻ്റെ ഒരു സർവീസ് യൂസ് ചെയ്തുകൊണ്ട്, ഫ്രീ സർവീസ് യൂസ് ചെയ്തുകൊണ്ട് ഇതൊരു സെക്യൂറായിട്ടുള്ള എച്ച് ടി ടി പി എസ് എന്ന് പറഞ്ഞ സൈറ്റാക്കി മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്ലൗഡ് ഫ്ലെയർ ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ആഡ് സൈറ്റ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരവിടെ കൊടുക്കുക. www.com ഒക്കെ അവോയ്ഡ് ചെയ്യാം. ജസ്റ്റ് പേരെന്താണോ അത് മാത്രം കൊടുത്താൽ മതി. ഞാൻ ദിലീപ് എം ബി ഡോട്ട് എം എൽ എന്ന് കൊടുത്ത് ആഡ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പ്ലാൻ സെലക്ട് ചെയ്യണം. ഏറ്റവും താഴത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ പ്ലാൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂട് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡി എൻ എസ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. താഴത്ത് സ്ക്രോൾ ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഓൾറെഡി കിടക്കുന്ന നെയിം സെർവർ ഡീറ്റെയിൽസ് കാണിക്കും. ഇത് ചേഞ്ച് ചെയ്തിട്ട് ക്ലൗഡ് ഫ്ലെയറിൻ്റെ നെയിം സെർവറാക്കി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ഒരു നെയിം സെർവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ ഏത് എവിടെയാണോ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡാഷ്ബോർഡിലേക്ക് പോകുക. ഗോഡാഡി ആണെങ്കിലും ഹോസ്റ്റിംഗർ ആണെങ്കിലും ബ്ലൂ ഹോസ്റ്റ് ആണെങ്കിലും എവിടെ നിന്നാണ് നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തത് ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻ അവിടെ കാണാൻ പറ്റും. അവിടെ മാനേജ് ഡൊമൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡി എൻ എസ് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ഡി എൻ എസ് ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെ നെയിം സെർവർ എന്ന് പറഞ്ഞൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നെയിം സെർവർ എന്താണോ അതവിടെ കാണിക്കും. അത് ഡിഫോൾട്ടായിരിക്കും കിടക്കുന്നത്, അത് മാറ്റിയിട്ട് കസ്റ്റം നെയിം സെർവർ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലൗഡ് ഫ്ലെയർ തന്നിരിക്കുന്ന നെയിം സെർവർ അവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് ഫ്രീനോമിനകത്താണ്. ഫ്രീനോമിനകത്ത് പോയി കഴിഞ്ഞാൽ ദിലീപ് എം ബി എം എൽ എന്ന വെബ്സൈറ്റിനകത്ത് പോയി അതിൻ്റെ ഡൊമൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ടൂണിനകത്ത് എനിക്ക് നെയിം സെർവർ എന്നൊരു ലിങ്ക് ഉണ്ട്. ഇവിടെ ഓൾറെഡി കിടക്കുന്ന നെയിം സെർവർ മാറ്റിയിട്ട് ഞാൻ ക്ലൗഡ് ഫെയർ തന്നിരിക്കുന്ന നെയിം സെർവർ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. രണ്ട് നെയിം സെർവറാണ് ക്ലൗഡ് ഫെയർ തന്നിരിക്കുന്നത്, അത് രണ്ടും അപ്ഡേറ്റ് ചെയ്യുക. മൂന്നാമതും നാലാമത് കിടക്കുന്ന ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ചേഞ്ച് നെയിം സെർവർ ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലൗഡ് ഫ്ലെയർ അക്കൗണ്ടിൽ വരിക. ഡൺ ചെക്ക് നെയിം സെർവർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റാർട്ട് ഗൈഡ് വരും. അതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് കൊടുത്ത് പോയാലും മതി. എച്ച് ടി ടി പി എസ് എന്നുള്ളത് മാത്രം ഓൺ ആക്കുക, വീണ്ടും സേവ് ചെയ്യുക. ഓട്ടോ മിനിഫൈ സേവ് ഓപ്ഷൻ കൊടുത്താൽ മതി, ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ബ്രോഡ്ലിയും സെയിം തന്നെ സേവ് കൊടുക്കുക. ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ കോൺഫിഗറേഷൻ, ബേസിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി, ചെക്ക് നെയിം സെർവർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു മെസ്സേജ് കാണിക്കും. ക്ലൗഡ് ഫ്ലെയർ ഈസ് നൗ പ്രൊട്ടക്റ്റിംഗ് യുവർ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ കിട്ടും. ചില സമയങ്ങളിൽ ഒരു മണിക്കൂർ വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക, ഒരു വിത്തിൻ വൺ അവർ ഇതുപോലത്തെ ഒരു മെസ്സേജ് കാണിക്കും. ഇത് ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൈറ്റ് ഇപ്പോൾ പ്രൊട്ടക്റ്റഡായി. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ക്ലൗഡ് ഫ്ലെയർ തന്നെയുള്ള എസ് എസ് എൽ ടി എൽ എസ് എന്ന് പറയുന്ന ലിങ്കിനകത്ത് പോയിട്ട് HTTPS ഓൺ അല്ലേ എന്നൊന്നുകൂടി ചെക്ക് ചെയ്യുക. എഡ്ജ് സർട്ടിഫിക്കറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഓൾവേസ് യൂസ് HTTPS എന്ന് പറയുന്നത് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ വെബ്സൈറ്റ് പോവുക, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇതും ഒരു വൺ അവർ വരെയൊക്കെ എടുക്കാറുണ്ട്. വൺ അവർ സമയത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയപ്പോൾ നോക്കിയാൽ കാണാം അവിടെ ഒരു ലോക്ക് സൈൻ വന്നിട്ടുണ്ട്. നേരത്തെ നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞ മെസ്സേജാണ് കാണിച്ചിരുന്നത്. ആ ലോക്ക് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഷോർട്ട് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അതല്ല, ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നോക്കിയാൽ കാണാം HTTPS എന്ന് പറയുന്നത് കിടക്കുന്നത്. നേരത്തെ HTTP ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് എവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ എവിടെ അടിച്ചു കഴിഞ്ഞാലും നോട്ട് സെക്യൂർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജൊന്നും ഗൂഗിൾ കാണിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്
വലിയ എമൗണ്ട് കൊടുത്ത് എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ക്ലൗഡ് ഫെയറിൻ്റെ സർവീസസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു സെക്യൂർഡായിട്ടുള്ള വെബ്സൈറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കരിയർ അല്ലെങ്കിൽ ഐ ടി ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.